ഹലോ എല്ലാവർക്കും പൈനാപ്പിൾ കപ്പലിലേക്ക് സ്വാഗതം. ഞാൻ റിറ്റ. ഞാൻ ജെറിൻ. അപ്പോൾ നമ്മൾ ഉള്ളത് വെല്ലൂരാണ്, തമിഴ്നാടിലാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊൽക്കത്ത സൈഡിൽ നോർത്ത് ഈസ്റ്റിലേക്കാണെന്ന് അറിയാലോ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ തിരുപ്പതി. തിരുപ്പതിക്കാണ് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ വണ്ടി 1000 കിലോമീറ്റർ ആവാൻ പോവാണ്. 1000 കിലോമീറ്ററിന്റെ സർവീസ് വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വീട് ഉണ്ടെങ്കിലും അറിയാം. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പോയേക്കാം. കർണാടകയിലെയും എല്ലാ ജില്ലകളിൽ കൂടെ ഫോർട്ടോ ഉണ്ട്. ഇത് നമ്മുടെ പാലാർ റിവർ ഉണ്ടല്ലോ, പാലാർ റിവർ, ആ റിവറിനെ നമ്മൾ ഇങ്ങനെ രാത്രി കടന്നു വന്നപ്പോൾ ആ റിവറിന്റെ ഒരു രണ്ട് പാലത്ത് കയറിയായിരുന്നു. യു ടേൺ എടുക്കുന്ന പോലെ ഒരു പാലത്ത് കയറിയിട്ട് മറ്റേ പാലത്ത് കയറി. ഇപ്പൊ മിക്കവാറും നമ്മൾ ആ പാലത്തിലേക്ക് ആയിരിക്കും പോകുന്നത് കേട്ടോ. ആ റിവറിന്റെ എന്താണ് സെന്ററിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ ഗൂഗിൾ മാപ്പ് കണ്ടുകൊടുത്തേ, ഇതാണ് ഫോർട്ട്. ഫോർട്ടിന് ചുറ്റും കിടക്കുന്ന വെള്ളം കണ്ടോ, ഇത് റിവറിൽ നിന്ന് കയറ്റുന്ന വെള്ളമായിരിക്കും. ഇപ്പൊ ഇവിടെ വെള്ളം ഉണ്ടാവില്ല, പഴയ കിടങ്ങ് അതായിരിക്കും കേട്ടോ. അപ്പോ അതിന് നമ്മുടെ തമിഴ്നാടിന്റെ ഏറ്റവും കിഴക്കനായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് വെല്ലൂർ. ചെറുതല്ല കേട്ടോ, ഇച്ചിരി വമ്പന. നമ്മളിവിടെ കാണാൻ പോകുന്നത് ജെയിൻ മഹേന്ദ്ര ഷോറൂമാണ് കാണാൻ പോകുന്നത്. ഇന്ന് കാർ സർവീസ് ചെയ്തില്ല, നമ്മൾ ഇനി നാളെ വിജയവാഡ അല്ലെങ്കിൽ വിശാഖപട്ടണം എത്തുമ്പോഴാണ് സർവീസ് ചെയ്യാൻ പോകണമെങ്കിൽ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 സംതിങ് മേലെയോ, 1200 പേരെ എങ്ങാണ്ടാണ് ഇവര് സഹിക്കുള്ളൂ. അതിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടിയിട്ട് കട്ട് ചെയ്യുന്നിട്ട് പറയണു എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനെ കുറിച്ച്. എന്നായാലും നമ്മള് വണ്ടിയല്ലേ, വണ്ടി നമ്മൾ നോക്കാണ്ട് കൊണ്ടുവരുന്ന കാര്യമുള്ളു. അപ്പൊ ആ സർവീസ് ചെയ്ത കാലം ഓർത്ത് സർവീസ് ചെയ്യണം, അതിനുവേണ്ടി പോകണം. അപ്പൊ ഇനിയിപ്പോ തന്നെ എത്തും, 17 മിനിറ്റ് ട്രാവൽ ചെയ്യാനുള്ളൂ. അപ്പൊ ഞങ്ങൾ ട്രാഫിക്കിൽ ചാടി ചെയ്യുമ്പോഴേക്കും എത്തിയിട്ട് കാണിക്കാം. വെല്ലൂരിന്ന് 107 കിലോമീറ്റർ ആട്ടോ തിരുപ്പതി കാണിക്കുന്നത്. നമുക്ക് തിരുപ്പതിയാണ് ഇന്ന് നമ്മള് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. തിരുപ്പതിയിലേക്ക് നമുക്ക് വേഗം എത്താനും പറ്റും, കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് നമുക്ക് വേഗം തരുവാണെങ്കിൽ നമ്മൾ തിരുപ്പതി മാറ്റി പിടിച്ചിട്ട് നമ്മൾ ഇച്ചിരി കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും കേട്ടോ. ഈ വെല്ലൂർ സിറ്റി ഉണ്ടല്ലോ, ലെതർ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മുടെ കൺട്രിയിൽ ഏറ്റവും ലാർജസ്റ്റ് വരുന്ന ഒരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സർവീസ് ചെയ്യാൻ പറ്റി കേട്ടോ. പറഞ്ഞതിലും വേഗത്തെ പറഞ്ഞതിലും വേഗം നമ്മുടെ വണ്ടി സെറ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ചെള്ള പോയി, ചെളിയെല്ലാം പോയി, പക്ഷെ ഇനി ചെളി കയറും. പക്ഷെ വണ്ടിയുടെ സർവീസ് പരിപാടികളെല്ലാം നടത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് വിടുകയാണ്, പോണ വഴിക്കാണ്. വീഡിയോയ്ക്ക് നല്ലൊരു തമ്മേല് വേണം. അതിനുവേണ്ടി എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലൂർ ടു നെല്ലൂർ. ഇന്ന് നമ്മുടെ തിരുപ്പതിയിലല്ല, അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയാമോ, മഹേന്ദ്രയുടെ ഇവിടുത്തെ ഷോറൂം. എല്ലായിടത്തെ ഷോറൂം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, നമ്മൾ ചുമ്മാ ആർക്കും അഭിപ്രായം പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഷോറൂമിലെ പക്ക കിടുവായിരുന്നു. നിസാര സമയത്തെ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഓയിലെല്ലാം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും, അതൊന്ന് നോക്കിയിട്ട് നമുക്ക് വണ്ടി തരും. 1000 കിലോമീറ്ററിനകത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ അവിടെ സീല് വെക്കാനും പരിപാടിയായിട്ട് നിന്നിച്ചിട്ട് താമസിച്ചുള്ളൂ. ഇപ്പോൾ 11:30 9:30 നമ്മൾ വന്നു, പക്ഷെ വണ്ടി എടുത്തോണ്ടല്ല മതിച്ച് താമസമുണ്ടല്ലോ. സർവീസ് ഒരു 1.5 മണിക്കൂറല്ലേ വണ്ടി എടുത്തോളൂ, പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. നമ്മൾ പറഞ്ഞ പോലെ അകം ഒന്നും കഴുകി ഇതൊന്നും ഇറക്കിച്ചില്ല, നമുക്ക് ഇവിടെ മാത്രം കഴിയാൻ മതിയായിരുന്നു. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാ പറഞ്ഞു, നമ്മള് നേരെ നെല്ലൂർക്ക്. 248 കിലോമീറ്റർ ഉണ്ട്, 4:45 മണിക്കൂറാണ് കാണിക്കുന്നത്. അതൊരു 5-6 മണിക്കൂറിന് ഡ്രൈവ് ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനും സ്ഥലങ്ങളിലെല്ലാം നിർത്തണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സന്ധ്യ നമ്മൾ എത്തുള്ളൂ. അപ്പൊ നമ്മുടെ വെല്ലൂര് നഗരം സ്ഥിതി ചെയ്യുന്ന പാലാർ റിവറിന്റെ പാലാർ കേട്ടോ. ആ പാലാർ റിവറിന്റെ കരയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പാലാർ റിവറിന് കുറയുള്ള ഒരു വലിയൊരു പാലം, ഒന്നി കൂടുതൽ പാലം ഉണ്ടോ ഇവിടെ. നമ്മളിപ്പോ തന്നെ രണ്ട് പാലത്ത് കയറിയിട്ടുണ്ട്. അതേ പോണു അപ്പുറം സൈഡ്, അത് റെയിൽവേ പാലാന്നാണ്. ആ അതേ പോണതാണ് മറ്റേ പാലം. അപ്പൊ ആ പാലത്തിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഈ പാലത്തിൽ കൂടെ ആയിട്ട് കറക്കി വിടുന്നതാണ് ഇവിടുത്തെ ട്രാഫിക് എല്ലാം. അപ്പൊ നമ്മൾ ഈ പാലത്തിൽ കൂടെ കയറി നേരെ നെല്ലൂർക്ക് പോവാണ്. നെല്ലൂർ നമ്മുടെ ആന്ധ്രാപ്രദേശാണ്, അത് നമ്മുടെ തിരുപ്പതി കൂടിയാണ് പോകുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റില്ല. അതിനെ കേസ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് പോയിട്ടുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ആ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കയറാൻ ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് വേറെ നമുക്ക് പറ്റുന്ന ക്ഷേത്രങ്ങളിലെല്ലാം, ഒറീസയിലെല്ലാം പോകുമ്പോൾ, പുരിയിലെല്ലാം പോകുമ്പോൾ കയറാം. അത് മാത്രമല്ല, ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടതാണ്, അവിടെ 50 രൂപയ്ക്ക് അവിടെ തൊഴാൻ വേണ്ടി വരുന്നവർക്ക്
അവിടെ തീർത്ഥാടനമായിട്ട് വരുന്നവർക്ക് വെറും 50 രൂപയ്ക്ക് അവിടുത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ നല്ല റൂമെല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർത്തായിരുന്നു എല്ലാവർക്കും കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പോയി തിരുപ്പതി സ്റ്റേ ചെയ്ത് ആ റൂമെല്ലാം എടുക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു. പക്ഷേ അങ്ങോട്ട് അതിൻ്റെ താഴെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങാണ്ട് അവിടെ നിന്ന് തൊട്ടേ കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കൊന്തയും കുരിശെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റണം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോയിൽ കണ്ടതാണ്, എത്രത്തോളം ഉള്ളതാണ് സംഭവം അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കയറുന്നില്ല. പക്ഷേ തിരുപ്പതിയിൽ ടൗണിൽ പോയിട്ട് ഇച്ചിരി കലാപരിപാടികളുണ്ട്, അതെല്ലാം കടന്ന് പോകുന്ന വഴിക്ക് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടി 1000 കിലോമീറ്റർ ആയിട്ടോ. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇത് തന്നെ അതെങ്ങനെ വലിയ കാര്യമാണ്? അതൊന്നും അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കരിമ്പുത്തം വണ്ടിയായിട്ട് യാത്ര പോണവരുണ്ടാവും, പക്ഷെ ഇത്രയും വലിയ യാത്ര പോണവരും ഉണ്ടാവൂലേ. എന്തായാലും ഞങ്ങള് പോവാണ്, അത് തന്നെയാണ് വണ്ടി ഓടാനുള്ളതല്ലേ. അപ്പോ നമ്മുടെ വണ്ടിയും കൊണ്ട് മാക്സിമം ദൂരം പോകാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പൊ 1000 കിലോമീറ്റർ ആയപ്പോ ചവിട്ടി ഒതുക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ വണ്ടി വണ്ടിയിട്ട് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്കാണെങ്കിൽ, ഈ വണ്ടി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഇതിന് നമുക്ക് ഈ ഹൈവേയിലെല്ലാം വന്നപ്പോൾ കിട്ടിയത് 16.4 ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫുൾ മൈലേജും ഇതിന്റെ ഫുൾ റിവ്യൂ ആയിട്ടുള്ള കാര്യം നമ്മൾ എന്തൊക്കെയാലും പറയും. വണ്ടി ഇപ്പൊ എനിക്ക് ഓടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട്. കുഞ്ഞുനെ എങ്ങനെയാണ് ഇരിക്കല്? ഞങ്ങൾ ഇത്ര നാളെ നമ്മള് ബൊലോറയിൽ ട്രാവൽ ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരുമ്പോ എന്തെങ്കിലും ഒത്തിരി കൂടുതലുണ്ടാവും. ചിലപ്പോ ഇതേ കാറ്റഗറിയിൽ ഇതേ സെഗ്മെന്റിലുള്ള വേറെ വണ്ടികൾ ഇതിനൊക്കെ സുഖമുള്ള ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്തെങ്കിലും ഞങ്ങൾ മഹീന്ദ്ര ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങള് പോവാണ്, 1000 നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ നമ്മളിത് തിരിച്ചു വരുമ്പോഴേക്ക് 11,000 ആകും. അപ്പൊ നമ്മുടെ അതേ തമിഴ്നാടിന്റെ RTO ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കടന്നാൽ നമ്മൾ ആന്ധ്രയിലേക്ക് കയറാൻ പോവാണ്, അതിന്റെ RTO ചെക്ക് പോസ്റ്റ് ആണ്. ചെറിയൊരു തിരുത്തുണ്ട്, നമ്മൾ ഇപ്പോൾ ആന്ധ്രയിൽ കയറി. അത് കറക്റ്റ് ബോർഡർ ആയിരുന്നു, ചെക്ക് പോസ്റ്റ് കുറച്ച് ബോർഡർ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമ്മളത് ഈ ആന്ധ്രയിലേക്ക് കയറി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുപ്പതി നല്ല സ്ഥലമാണോ? നല്ല വെടിച്ചുള്ള സ്ഥലമാണ് ഈ പോകുന്ന വഴി കേട്ടോ. ഈ ചെറിയ കുറ്റിച്ചെടികളും മരങ്ങളുടെ ആയിട്ട് കിട്ടും സ്ഥലം. ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങ് പോവാം അവിടം വരെ. അതാണ് ഇത്രയും ദിവസം മുഴുവൻ വരൾച്ചയായിരുന്നു. ഇപ്പൊ നമ്മള് നാഷണൽ ഹൈവേ 40 കയറാൻ പോവാണ്. ഇപ്പൊ നമ്മള് വന്നോണ്ടിരുന്ന സംഭവം സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നേ, നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും ബോർഡർ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ് ഹൈവേയിലൂടെ പോകുന്നത്. ഇപ്പൊ നമ്മള് നേരെ കയറുകയാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ എല്ലാം പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിന്റെ ചൂട്ടിലൂടെ നമ്മള് കയറി നേരെ തിരുപ്പതി കേട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിറ്റൂര്, നമ്മുടെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നെല്ലൂര്, നമ്മുടെ തിരുപ്പതി എല്ലാം വഴി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ 40 ആട്ടോ. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞ ആന്ധ്രയെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു നാഷണൽ ഹൈവേ ആണ്, നാഷണൽ NH 40. അപ്പൊ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്ത് നേരെ നാഷണൽ ഹൈവേ 140 നമ്മൾ കയറി. ഇവിടെ നിന്ന് തിരുപ്പതി 78 കിലോമീറ്റർ ആട്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരിടത്ത് നിർത്തിയേ, നല്ല നീളത്തിലുള്ള വെടിച്ചില്ലൻ റോഡ്. അപ്പൊ ഇവിടെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ സർവീസ് ലൈൻ ഉണ്ടായിരുന്നു, സർവീസ് റോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിർത്തിയതാണ്. കുഞ്ഞു, ഈ കുന്നിന്റെ മുകളിൽ വല്ലതാണോ നമ്മുടെ നീലാകാശം പച്ചക്കറിനകത്ത് നമ്മുടെ ചതിയനായിട്ടുള്ള പഞ്ചറടക്കാരന്റെ വീട്? അത് ഇവിടെയല്ല, തമിഴ്നാടാന്ന് പറഞ്ഞു. അത് എവിടെയാന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തു കേട്ടോ. രണ്ട് സൈഡിലും പാറയായിട്ട് ഒരു ചെറിയ മല തുറന്നിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പൊ ചുമ്മാ നിർത്തിയതാ. അപ്പൊ ഇപ്പൊ സമയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിയായി. ഇനി നമുക്ക് തിരുപ്പതി ചെല്ലുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കണം അല്ലേ. അതെ അതെ, തിരുപ്പതിയിൽ നമ്മളൊരു 3-4 ഫുഡ് കിട്ടണ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പോവാണ്. അപ്പൊ ആ ഫുഡിന്റെ വിശേഷങ്ങൾ പോകുന്ന വഴിയിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ വെല്ലൂർ കൂടാം. We'll be right back.
കഴിയേട്ടുണ്ട്. ഇനി തിരുപ്പതിക്ക് വെറും 10 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ റൈറ്റ് നമ്മൾ അടുത്ത ടോൾ റോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്ന ടോൾ കൊടുത്ത റോഡ് കഴിഞ്ഞു. ഇത് ഏതാണ് ഹൈവേയുടെ പാർട്ട് ആണോ ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാം ട്ടോ. ആ ഇത് തിരുപ്പതി ബൈപാസ് ആണ്. ദേ സ്റ്റേ തിരുപ്പതി ബൈപാസിലേക്കാണ്. സ്റ്റേ ഓൺ തിരുപ്പതി ബൈപാസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ആദ്യം വിചാരിച്ചിരുന്നത് തിരുപ്പതിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനായിരുന്നു ട്ടോ. പക്ഷേ അന്നേരം നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തി, പിന്നെ വെറുതെ ഇവിടെ സമയം കളയണ്ടല്ലോ. അപ്പം നമ്മൾ മാക്സിമം ദൂരം എത്തുന്നിടത്തേക്ക് പോണേല്ലേ. നമ്മൾ പറഞ്ഞ പോലെ അമ്പലത്തിൽ കയറി പോകാൻ പറ്റുവായിരുന്നെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു, കയറി നമുക്ക് കണ്ട് കാണിച്ചല്ലെന്നത് പോവായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെയാലും തൊഴാനും കാര്യങ്ങളായിട്ട് നമുക്ക് കയറാൻ അനുവാദമില്ല. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചൊന്നൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് വിടുകയാണ്, നെല്ലൂര്. നമ്മൾ പറഞ്ഞില്ല നമുക്ക് ഇനി ഭക്ഷണം കഴിക്കണം. ഇനിയാണ് കുഞ്ഞിന്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. കുഞ്ഞു ഇവിടെ ഇന്ന് തപ്പട്ടെ, തപ്പട്ടെ. ആ പോലീസുകാര് പോത്തിനെ ഓടിക്കുകയാണ്. പോത്തിനെ ഓടിച്ചു പോലെ നമ്മളെ ഓടിച്ചു. വിഐപി മൂവ്മെന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറാം. നമ്മള് വിഐപി അല്ല, നല്ല ടാക്സ് അടച്ച് റോഡിലൂടെ പോകുന്ന നമ്മള് ഒരിക്കലും വിഐപി ആവില്ല. നമ്മളിപ്പോള സാധാരണക്കാർ ആരും വിഐപി ആവില്ല. ഞങ്ങളുടെ സൈഡ് ഞങ്ങൾ തൊതുക്കിയിട്ട് നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. പോലീസുകാരനെ കുറ്റം പറഞ്ഞല്ലോ, അതാ പുള്ളി അദ്ദേഹത്തിന്റെ ജോലി ചെയ്താ. പുള്ളി ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളി. അപ്പൊ പുള്ളി അങ്ങോട്ട് പറയാം, പത്തിക്ക് അങ്ങ് പൊക്കോളാൻ. പുള്ളി പുള്ളിയുടെ ഭാഷ പറഞ്ഞു, സ്ലോയിൽ പൊക്കോ. പക്ഷെ ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല, അത് ഫോർ ലൈൻ റോഡാണ്. ഒരു വി ഐ പിക്ക് പോകാൻ ഈ റോഡ് ഇത് കൂടുതലും വേണ്ടേ? ആ സൈഡിൽ കൂടെ കടന്നു പോയാൽ മതി. ആംബുലൻസ് വരെ തടഞ്ഞു നിർത്തി വി ഐ പികൾ പോകും. അതാണ് വി ഐ പി. ഈ ബൈപ്പാസ് ഒഴിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ, ഈ ബൈപ്പാസ് ഒഴിപ്പിക്കുകയാണ്. ഈ ആൾക്കാരെല്ലാം പിടിച്ചിട്ടാണോ നമുക്ക് കാണിച്ചു കാണുമോ? ടാക്സ് കൊടുക്കുന്നവർ കാണുമോ? ഇതിപ്പോ ഏത് നാട്ടിലാണെങ്കിലും, ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തൊന്നല്ല, ഏത് സംസ്ഥാനത്താണെങ്കിലും ഈ തോന്നിവാസം ഉണ്ട് കേട്ടോ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം. ഇതിനകത്ത് ആവശ്യക്കാരുണ്ടാവില്ലേ? ഇതിന് തിരക്കുള്ളവരുണ്ടാവില്ലേ? ഇതിന് പഠിക്കാൻ പോണവരുണ്ടാവും, ജോലിക്ക് പോണവരുണ്ടാവും, രോഗികളായിട്ടുള്ളവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത് ഈ ലോകത്ത് ഒരിടത്ത് മാത്രമേ നടക്കുകയുള്ളൂ, അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മൾ വി ഐ പികളല്ല, പൊതുജനം ഒരിക്കലും വി ഐ പി അല്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ തിരുമലയ്ക്ക് പോകുന്നില്ല കേട്ടോ. നമ്മളിപ്പോ വരുന്ന വഴിക്ക് കണ്ട അതേ കാണുന്ന ആ മൗണ്ടെയ്ൻ ആണ്, ആ മല നിലപ്പാണ്, ആ മല നിരപ്പാണ് നമ്മുടെ തിരുമല. അവിടെയാണ് നമ്മുടെ ശ്രീ വെങ്കടേശ്വര സ്വാമി വാര്യ ടെമ്പിൾ അല്ലേ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോകാനുള്ളാത്ത കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ പോയാലും കയറില്ല. പിന്നെ ഞങ്ങൾ ചുമ്മ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും അത് എന്തോ ഇപ്പൊ കോവിഡിന്റെ സിറ്റുവേഷനിൽ പ്രീ ഓൺലൈൻ ബുക്കിംഗും പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോ ഇതാണ് നമ്മുടെ തിരുപ്പതി. ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം പോയ തിരുപ്പതി സിറ്റിയാണ്. വി ഐ പി പോയി, അതുകൊണ്ട് റോഡ് ഓപ്പൺ ആക്കി ഞങ്ങൾ പോവാണ്. ഇവിടെ നിന്ന് 24 കിലോമീറ്റർ 24 കിലോമീറ്ററിന് 1 മണിക്കൂർ വേണം നമ്മുടെ തിരുമല ക്ഷേത്രത്തിലേക്ക്. തിരുമല ആ ഒരു ടൗൺ ഉണ്ട് മലയുടെ മുകളിൽ, അങ്ങോട്ട് എത്താൻ തന്നെ. അവിടെ നിന്ന് പിന്നെയും ഉണ്ട് ക്ഷേത്രത്തിലേക്ക് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതേ കാണുന്ന ആ സ്ഥലം മല കാണിച്ചു കഴിഞ്ഞു, ആ മലയുടെ മുകളിൽ അവിടെ എങ്ങാണ്ടായിട്ടാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, പോയിട്ടില്ലാത്തതുകൊണ്ട് അനുഭവക്കുറവുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ എന്ത് ജീപ്പൊക്കെയാണ് കൂടുതൽ ആളുകൾ ഇവിടുന്ന് ബസ്സിന് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി ഷെയർ ജീപ്പുകളുണ്ട്, പിന്നെ ഇവിടുന്ന് തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ബസ്സുണ്ട്. അങ്ങനെ പല രീതിക്കിട്ടാണ് ആൾക്കാർ പോകുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയുണ്ടെങ്കിൽ സ്വന്തം വണ്ടിക്ക് പോകാം. പക്ഷെ എന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ജസ്റ്റ് അതിന്റെ എൻട്രൻസ് വരെ ടെമ്പിളിന്റെ ഉള്ളിൽ കയറാണ്ട് അതിന്റെ എൻട്രൻസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തേക്കാലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പല വീഡിയോസും നമ്മളിങ്ങനെ ആന്ധ്രക്കാരുടെ എല്ലാം പല വീഡിയോകളെല്ലാം കണ്ടു. എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കയറി പോകുമ്പോൾ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട്, വലിയൊരു ടോൾ പ്ലാസ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടെ ചെന്ന് നമ്മുടെ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്യും. നിലവിൽ സാധാരണ ഒരു തീർത്ഥാടനത്തിന് വരുന്നവർക്ക് ഒത്തിരി ബാഗില്ലല്ലോ. പക്ഷെ നമ്മുടെ ഈ ബാഗുകൾ മുഴുവൻ എടുത്തു കഴിയുമ്പോഴേക്കും ആകെ അവശത ആയിപ്പോവും, പിന്നെ കയറാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്നവരല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ എന്നുള്ളവരും ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് നമ്മളിപ്പോ തിരുപ്പതി സിറ്റിയിലേക്ക് ബൈപ്പാസിൽ നിന്ന് കയറുന്ന വഴിയാണ് ട്ടോ. ഇങ്ങനെ ഒത്തിരി വഴികളുണ്ട്. അപ്പൊ നമ്മള് റെഡമ്മ മെസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ഒരു നോൺ വെജ് ഫേമസ് ഹോട്ടലാണ് തിരുപ്പതിയിലെ. അപ്പൊ അങ്ങോട്ട് പോകാം ട്ടോ. വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ആ ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ, റെഡമ്മ മെസ്. അത് ഇതാണ് കേട്ടോ, ഒരു വീട് പോലെ തോന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇവിടുത്തെ ഓണർ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാം. കുഞ്ഞ് അവിടെ പോയി ഇരുന്നു. മാഡം എന്താണ് വേണ്ടത്?
അപ്പൊ റെഡമ്മ ഹോട്ടലിലേക്ക് വരട്ടെ. നല്ലൊരു ഫുഡിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൂടി എന്റെ പേരിലേക്ക് എടുത്ത് വെച്ചോട്ടോ. എന്നിട്ട് ഈ കുഞ്ഞുവിന് പയ്യെ കൊടുക്കുകയാണ്. ഓരോന്ന് പരിചയപ്പെടുത്താം. ഇത് മട്ടൻ കീമിയാണ്. ഈ മട്ടൻ ചെറിയ ചെറിയ പീസാക്കി ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അത് ചിക്കൻ, ഇതാണ് സ്പെഷ്യൽ സാധനം. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നതാണ് മട്ടന്റെ ബ്രെയിൻ. കുഞ്ഞു കഴിച്ചു നോക്കിയേ. നല്ല രീതിക്ക് എല്ലാത്തിനും എരിവേറ്റിട്ടുണ്ട്. അത് ആന്ധ്രക്കാരുടെ ഫുഡിന് മുഴുവൻ അതേ കേട്ടോ. ഇതിന് ഓരോന്നിനും ഓരോ സ്പെഷ്യൽ പ്ലേറ്റാണ്. എല്ലാം കൂടി ഒരൊറ്റ പ്ലേറ്റാണ് കൊണ്ടുപോകണം. അങ്ങനെ തട്ടിയിട്ട് വേണം. വേറെ സെപ്പറേറ്റ് പ്ലേറ്റോ കാര്യങ്ങളൊന്നുമില്ല. അളവല്ല അവർ തട്ടിയിടുന്നതനുസരിച്ചാണ്. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളെല്ലാം പുറത്തൊന്നും പറയാം. പക്ഷെ കഴിച്ചോളം ഫുഡ് നല്ലതാണ്. പക്ഷെ ഫുഡിന് എരിവ് നമുക്ക് സഹിക്കൂല. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. അപ്പൊ അതിന്റെ നല്ല എരിവുണ്ട്. അല്ല കുഞ്ഞു, അതിനുവേണ്ടി സൈഡ് എടുത്ത് തൈര് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പതേ നമ്മളിവിടുന്ന് കഴിച്ചിറങ്ങി. മൊത്തം 650 രൂപ ആയിട്ടോ ആയത്. എങ്ങനെയൊക്കെ റേറ്റ് എന്നുള്ള കാര്യം വണ്ടി ചെല്ലുമ്പോ പറയാവേ. ഹോട്ടൽ ഒന്ന് കാണിച്ചു കൊടുത്തു കുഞ്ഞു. ഇതാണ് ഹോട്ടൽ കേട്ടോ. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ താഴെ പിൻ ചെയ്തേക്കാം. ഇതാണ് അടയാളം. റെഡ് ഗേറ്റ് ഉണ്ടാവും. തിരുപ്പതി ലഡു കിട്ടില്ല. തിരുപ്പതി ലഡു, തിരുപ്പതി ലഡു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരെ വിൽക്കുന്നുണ്ട്. പക്ഷെ അത് തിരുപ്പതി ലഡു അല്ലോ. തിരുപ്പതി ലഡു കിട്ടണമെങ്കിൽ നമുക്ക് തിരുമല വരെ പോകണം. മലയുടെ മുകളിൽ ചെല്ലണം, അമ്പലത്തിൽ ചെല്ലണം. അവിടെ മാത്രം കിട്ടുന്ന നിവേദ്യമാണ് തിരുമല, അല്ല തിരുപ്പതി ലഡു കേട്ടോ. അപ്പോൾ ഇത് അതിനു വേണ്ടി മേടിച്ചതല്ല. ഇത് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ രക്ഷയില്ല. അപ്പൊ അത് ശമിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഡയറി മിൽക്ക് മേടിച്ചതാട്ടോ. തീ പിടിക്കുമ്പോ നമ്മൾ വെള്ളം കോരി ഒഴിക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എരിയുണ്ട്. കഴിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു, അങ്ങ് കഴിച്ചു. ഇപ്പൊ നന്നായിട്ട് എരിയണ്ടേ. നമ്മുടെ ജോളശിപ്പ് കഴിച്ച ഫീലാണ്. അവന്മാര് നമ്മളെ ഒരു രണ്ടു മൂന്ന് പയ്യന്മാര് നമ്മുടെ യൂട്യൂബ് ആണെന്ന് ചോദിച്ചു. നമ്മുടെ വർത്തമാനം പറഞ്ഞു കണ്ടിട്ട് എന്നിട്ട് അവന്മാരെ ചാനൽ സെർച്ച് ചെയ്തിട്ട് 100K എന്നെല്ലാം പറഞ്ഞ് പുറ വന്നു. നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ ഓടി. നീ പിള്ളേച്ച നുണ പറയാന്ന് പറയോ. എന്നാ പോയേക്കുക. അവന്മാരാട്ടോ ബൈ. അവന്മാരാ ഓക്കെ ഓക്കെ. അവര് നല്ല കളിക്കാരാന്ന് തോന്നുന്നു. ഏതോ ടീം ജേഴ്സിയല്ലേ ഉണ്ടോ? ക്രിക്കറ്റ് കളിയാണ്. ഏതോ ജേഴ്സി ഒക്കെ ഉണ്ട്. നമുക്ക് ബില്ല് തന്നില്ല. ബില്ലിന് പകരം അവിടെ ഇങ്ങനെ നിന്ന് കൗണ്ടറിൽ നിന്ന് റെഡമ്മ എന്ന് പറഞ്ഞ അമ്മ 55 വർഷം തന്നെ കുഞ്ഞു പറഞ്ഞേ. 55 വർഷമായി തുടങ്ങിയിട്ടോ. അതിങ്ങനെ ഒരു ബാഗും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കല്യാണ വീടിന്റെ ഒക്കെ പുറത്ത് വലിയ പ്രായം ഇരിക്കണല്ലോ. വലിയ അമ്മമാര് നിൽക്കണല്ലോ. നമ്മുടെ പല സ്ഥലങ്ങളിൽ കൂടെ ഉണ്ടല്ലോ. അതേപോലെയാണ് ഇരിക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കയറി വരുന്നവരെ സ്വീകരിക്കുന്നു, തിരിച്ചു വരുന്നവരെന്ന് പൈസ മേടിക്കുന്നു. സപ്ലയർ റേറ്റ് പറയുന്ന അവിടെ കൊടുത്തിട്ട് വന്നു. അവിടെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കും റേറ്റ്. എന്തൊക്കെയാലും നമ്മൾ ചോദിച്ച് വില മേടിച്ചാണ്. റൈസ് മാത്രം 60 രൂപ. അത് ഇച്ചിരി കൂടുതലാണ് എന്ന് തോന്നുന്നു. റൈസ് മാത്രം 60 രൂപയുള്ളൂ. അതിനകത്ത് കറി മാത്രമേ തരുള്ളൂ. പിന്നെ വേറെ ഒന്നും തരില്ല. പിന്നെ ചാറും തരുള്ളൂ. പിന്നെ വന്നിട്ട് ചിക്കന് 100 രൂപ. അത് കൂടുതലല്ല. അളവുണ്ട്, നല്ല അളവുണ്ടായിരുന്നു. മുളകിന്റെ അളവും നന്നായിട്ടുണ്ടായിരുന്നു. മട്ടൻ കീമ അത് 150. അതും കൂടുതലല്ല. ആ അളവ് ഇച്ചിരി കുറവുണ്ട്. അതിനകത്തും മുളകിൻ്റെ അളവ് ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് മട്ടൻ ബ്രെയിൻ ഉണ്ടായിരുന്നു. അതൊരു ആവശ്യമില്ലാണ്ട് മേടിച്ചാൽ 150 രൂപ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എന്നാലും ഞാനും കുഞ്ഞും കുറേശ്ശെ വേസ്റ്റ് ആക്കി. എന്നാലും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്കതിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ചിക്കൻ കറി നല്ല സൂപ്പർ കറിയായിരുന്നു. എരിവുണ്ടെന്നുള്ള ഒരൊറ്റ കേസുള്ളൂ. പിന്നെ അതുപോലെ മട്ടൻ കറിയും നല്ല, മട്ടൻ കീമയും നല്ലതായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചതായിരുന്നു കുഞ്ഞു ഫിഷ്. ഫിഷ് നമ്മളെ വളർത്തുമീനായിരുന്നു. അതിന് 120 രൂപ കേട്ടോ. അതുപോലെ നല്ല ഫ്രഷ് ആയിരുന്നു ഫിഷ്. നല്ല ഫിഷ് ആയിരുന്നു. അത് നമ്മുടെ ഈ ഇതില്ല, നട്ടറട്ടില്ല, അതാണ് ആ ഓപ്പി പൊട്ട സംഭവമാണ്. പിന്നെ വെള്ളവും നമ്മുടെ തൈരിന് 20 രൂപയുണ്ടാ കൊണ്ടുവച്ചതിന്. അത്രേ ഉള്ളൂ. ഫുഡ് നല്ലതാണ്. ഫുഡ് ക്വാണ്ടിറ്റി ഉണ്ട്. റൈസ് വീണ്ടും തരും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതാണ് റേറ്റ്. എരിവ് കൂടുതൽ ഇവരുടെ കുറ്റമല്ല. ആന്ധ്ര തെലുങ്കാന ഇവരെല്ലാം ചുമ്മാ പച്ചമുളക് ചുമ്മാ കറുമറുന്ന് പോയി കഴിക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാണ് നെല്ലൂർക്ക്. മൂന്ന് മണിക്കൂർ കേട്ടോ. അപ്പൊ ഇത് തിരുപ്പതി ഇവിടെ നമ്മൾ വണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് 131 കിലോമീറ്റർ കടപ്പയ്ക്കും 126 കിലോമീറ്റർ ചെന്നൈക്കും. ലെഫ്റ്റ് പോയ കടപ്പ കേട്ടോ. കടപ്പ ഫേമസ് അറിയാലോ, കടപ്പക്കല്ലേ, അതുപോലെ ചെന്നൈ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം നെല്ലൂർ കേട്ടോ. ഇതല്ല, ഇതിന്റെ അപ്പുറയാണ് ഹൈവേ വരുന്നത്. ഇത് അതിന്റെ പഴയ മെയിൻ റോഡായാണ് കേട്ടോ.
ഇതിന്റെ അപ്പുറം എൻഎച്ച് വരുന്നുണ്ട്. ആ എൻഎച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടുന്ന് റൈറ്റും ലെഫ്റ്റും ആണ് പോകണ്ടേ. ഇത് പഴയ റോഡാണ്, ഇത് പഴയ ഹൈവേ ആണ്. നേരെ പോയി 4 കിലോമീറ്റർ കഴിയുമ്പോൾ എയർപോർട്ട് ഉണ്ട് ഇവിടുത്തെ. അത് നമ്മുടെ തിരുപ്പതി എയർപോർട്ട് ഇവിടെയാണ്. ഇത് റെനിക്കുട്ടെന്നല്ലേ കുഞ്ഞു പറഞ്ഞേ? റെനിക്കുട്ട. ഇവിടെ എന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വരുന്നവര് ഒന്ന് നോക്കിക്കോ, ഇവിടെ മുട്ടയപ്പം ഉണ്ട്. നമ്മുടെ ദോശയല്ല, അല്ലാണ്ട് തന്നെ അപ്പം, പുളിയില്ലാത്ത ഒരു അപ്പത്തിനകത്ത്, നമ്മുടെ സാധാ അപ്പം, അപ്പത്തിനകത്ത് മുട്ട അടിച്ചിട്ടിട്ട് നല്ലൊരു ഫേമസ് ഫുഡ് ആണ്. അതാണ് പ്രശ്നം. ഇതല്ലെങ്കിൽ അല്ല, ഇതെല്ലാം മുട്ട അപ്പം കിട്ടുന്ന കടകളുടെയാണ് ഓൾമോസ്റ്റ് എല്ലാം. ഓരോ നാടിനും ഓരോ രുചികളുണ്ടല്ലോ, ആ രുചികൾ ഇങ്ങനെ തേടി പോകണം. ആ രുചികൾക്ക് എരിവ് കൂടുതൽ, ഉപ്പ് കൂടുതൽ, അങ്ങനെ എല്ലാം പലതും ഉണ്ടാവും പല സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് ഇനി പോകുന്ന സമയങ്ങളിൽ, ഇനി റീസെറ്റ് രസഗുളയുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഇതാണ് ഹൈവേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കടപ്പകല് കാണാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെന്നൈ കേട്ടോ. നമുക്ക് നേരെ പോകണം, നേരെ 125 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെല്ലൂർ എത്തും കേട്ടോ. ഫ്ലിപ്കാർട്ടിന്റെ ഓൺലൈൻ സൈറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫ്ലിപ്കാർട്ടിന്റെ ഹോൾസെയിലിന്റെ റീറ്റെയിൽ ഷോപ്പ് കണ്ടിട്ടുണ്ടോ? ഇതിലേക്ക് ഞങ്ങൾ പോവാണ്. എന്തിനാണെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാട്ടോ. ആദ്യം ഇതിനകത്ത് കയറ്റോ കയറ്റില്ലേ എന്ന് നോക്കിട്ട്. ഇത് കസ്റ്റമേഴ്സിന് വരുന്ന സംഭവം അല്ലേ ഇത്? എന്നാലും നമ്മൾ ഓർത്തു റീറ്റെയിൽ അല്ല ഹോൾസെയിൽ അല്ലേ. അപ്പൊ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേറാൻ പറ്റുള്ളൂ. എന്തിനാ കേറിയെന്നുള്ള കുഞ്ഞു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ? വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി കേറിയായിരുന്നു നമ്മുടെ ഈ നമ്മുടെ മാളല്ലാറല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ കേറി കേറിയാ പോരാറ്. അപ്പൊ ഇത് ഹോൾസെയിൽ എന്ന് പറഞ്ഞപ്പോൾ മൈൻഡിലേക്ക് എത്രയും പോയില്ല. ഇത് ഷോപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റോറാണ്. ഇത് കൊണ്ടോണ്ടോ, ഇത് ബൈക്കിന്റെ കൊണ്ടോണ്ടോ? കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോ അടുത്ത സ്ഥലം നോക്കേണ്ടി വരും. അപ്പൊ പെട്രോൾ പമ്പിൽ കേറിയേക്കോ. 96.46 പൈസ കേട്ടോ. 3641.36 പൈസ കേട്ടോ. ഇവിടെ റെനിക്കുട്ടയിൽ വെച്ച് അല്ലേ? റെനിക്കുട്ടയിൽ വെച്ച്. പേരെങ്ങനെയാണ്? സലീം. സലീം. നല്ല മലപ്പുറം അല്ലേ? മലപ്പുറം തിരുവനന്തപുരം. ഇവിടെ എന്ത് വെച്ചാ? സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ തന്നെയാണ് റൂം? എവിടെയാണ്? ഇവിടെ അല്ല, ഞാൻ കാളാശ്രയാണ്. കാളാശ്രയ. അപ്പോ തമിഴ്നാട് ബോർഡിൽ നമ്മളൊരു വർക്ക് നടക്കുന്നുണ്ട്. അതെ അല്ലേ. പോയി വരുന്നത്. ഇനിയുണ്ട് കച്ചവടം ഇവിടെ? ഇവിടെ കൊറോണയുടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? നാട്ടിലാണ്. ഇവിടെ ആളുകളെല്ലാം തിരക്കുന്നുണ്ട്. ഇവിടെ അത്ര പേടിയൊന്നും വന്നിട്ടില്ല. അതെ, ആൾക്കാർ പേടി വന്നിട്ടില്ല. ഇപ്പൊ തിരുപ്പതി തിരുമലയിലേക്ക് ആൾക്കാർ വരുന്നുണ്ടോ? തീർത്ഥാടകർ വരുന്നുണ്ടല്ലേ. ഉഷാറായി. ഉഷാറായി. പയമാതിരായി. അതെ അല്ലേ. അതുകൊണ്ട് കച്ചവടം എല്ലാം ഉണ്ടാവൂല്ലോ ആൾക്കാർ വരുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ഫീൽഡ് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട്. ഓ, കുഴപ്പമില്ല. ആയിക്കോട്ടെ പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതേ നമ്മളൊന്ന് ഡ്രോൺ പറത്തിയേക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയേക്കോട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഫുൾ പാടങ്ങളാണ്. വലിയ കാര്യമായിട്ട് പറത്താൻ വന്നായിരുന്നു, പക്ഷെ ഓതറൈസേഷൻ സോൺ ആണ്. അത് ഇപ്പോഴാട്ട് കണ്ട, നമ്മൾ എയർപോർട്ടിൽ കണ്ടായിരുന്നു വന്നെ വഴിക്ക്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല, ഓർത്തില്ലായിരുന്നു. ഇതിനകത്ത് GPS ഉള്ളതുകൊണ്ട് എവിടെ പറത്താൻ നോക്കിയാലും പറയും. ഇത് പറക്കൂല, അങ്ങനെ സംവിധാനമുണ്ട്. എയർപോർട്ടിന്റെ അടുത്തൊന്നും പറത്താൻ പാടില്ല കേട്ടോ, സുരക്ഷയ്ക്ക് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇനി വേറെ നല്ല സ്ഥലം കിട്ടുവാണെ അവിടെ ഇനി പറത്താം. തൊട്ട് ഫ്രണ്ടില് പോലീസ് ഉണ്ട്, ഒളിപ്പിച്ചോണ്ട് പോ. നമ്മുടെ യാത്രയില് പാലക്കാട് വിട്ടപ്പോ, നമ്മുടെ നാട് വിട്ടപ്പോ, അതിനുശേഷം വന്ന ആദ്യ മഴയാട്ടോ. ആന്ധ്രാപ്രദേശിൽ എത്തിയപ്പോഴാണ് നല്ല മഴ. ഇപ്പൊ അങ്ങനെ തുടങ്ങിയുള്ളൂ. Thank you.
കലഹസ്തി എന്നാട്ടോ. ശ്രീ കലഹസ്തി. ഞാൻ രണ്ടുമൂന്ന് ബോർഡർ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു പറയാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് കൊറേ ദൂരം കഴിഞ്ഞിട്ടോ. അല്ല സത്യായിട്ട് അത് രണ്ടുമൂന്ന് ബോർഡ് ഞാൻ നോക്കിയായിരുന്നു. ശ്രീ കലഹസ്തി. ഇവിടെ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ അതിന്റെ ശരിക്കുള്ളത് താഴെ ഇട്ടാലും ചുമ്മാ തട്ടാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് 101 കിലോമീറ്റർ കൂടെ ഉണ്ട്. 1:55 ചെറിയൊരു മഴയൊക്കെ പെയ്തങ്ങ് മാറി. ഇനി ഞങ്ങള് പോണ വഴിക്ക് നല്ലൊരു ചായ കുടിക്കണം. ഒരു ആന്ധ്ര ചായ അല്ലേ, ഒരു ജിഞ്ചർ ടീ കുടിച്ചാലോ. ഓ നല്ല ഇഞ്ചി എല്ലാം ചതച്ചിട്ട് നല്ല പാല് കുറുക്കി കുറുക്കി ഉണ്ടാക്കണ നല്ല ചായ കിട്ടും ആന്ധ്രക്കാരുടെ, അത് കുടിക്കാം. വലിയൊരു റിവർ ഉറങ്ങി കിടക്കുന്ന റിവറിന്റെ മുകളിൽ കൂടെ പോവാട്ടോ. കാര്യം നിലവിൽ വെള്ളം ശോകാണ്. ഇപ്പൊ വെള്ളം പാലത്തിലുള്ളേ, റിവറിന്റെ ഉള്ളിൽ വെള്ളമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെള്ളമുള്ളൂ. പക്ഷെ ഭയങ്കര ഒഴുകുന്ന റിവറാന്ന് തോന്നേ. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുമ്പോ ചുമ്മാ നിർത്തിയതാണ് ഒന്ന് നടുവ് നിർത്താൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ നിർത്തിയതിന്റെ രണ്ടു ദിവസം ഉണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി. നമ്മള് വെള്ളം എങ്ങനെ കൊണ്ടുവന്നാ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ 60 ലിറ്റർ വെള്ളം കൊണ്ടുവന്നത്. ഈ ജാറ് ഈ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെയാട്ട സംഭവങ്ങൾ ഇരിക്കുന്നത്. ഇതുണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നോണ്ട് ഏറ്റവും ഉദ്ദേശം. വീട്ടിൽ നിന്ന് വെള്ളമല്ല, നമ്മള് മേടിച്ചിട്ടുണ്ടെന്ന വെള്ളം. കാര്യം നമ്മള് കന്നാസ മുടകയിൽ ഉണ്ടായിരുന്നു. നമുക്കൊരു 5 കന്നാസ പോലെ ട്രിപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു 50 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന കന്നാസ ഉണ്ടായിരുന്നു. ആ കന്നാസ എടുത്തുകൊണ്ട് വരാത്ത കാര്യം വെച്ചാൽ നമ്മൾ ഇത്ര അധികം ദിവസത്തേക്ക് ഒരു മാസത്തിന് മേലേക്കുള്ള ട്രിപ്പല്ല കൂടെ ആ ട്രിപ്പ് പോകുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് ചൂടായിട്ട് കന്നാസിന് എല്ലാവർക്കും ഒരേക്കൊരു സ്മെല് ഉണ്ടാവും. അത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതുപോലെ ലീക്ക് ആവാനും ചാൻസ് ഉണ്ടാവും. പക്ഷെ വെള്ളത്തിനൊരു പാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പ്യൂരിഫൈ ചെയ്ത വെള്ളം മേടിച്ചാണ്. ഈ വെള്ളത്തിന് ആകെ 180 രൂപയേ ഉള്ളൂ. 3 ക്യാനും കൂടി എന്ന് വെച്ചാൽ 60 ലിറ്ററിന് വെറും 180 രൂപ. അതേസമയം നമ്മൾ റോട്ടിൽ നിന്ന് മേടിക്കാൻ ഒരു 1200-1300 അത് വേണം. അത്ര കുപ്പിയുണ്ട്. ഇത് ഇനി എടുക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാമെന്നായിരിക്കും. പക്ഷെ ഈ വാൽവിന് വെറും 650 രൂപ ആമസോണിൽ നിന്ന് മേടിച്ചാൽ 690 ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടും. ഇവിടെ കൊണ്ടുപോയി പയ്യ വേണ്ട നല്ല ഫോഴ്സ് ചേർന്നുണ്ടോ സംഭവം. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോ ഇത് യൂസ്ഫുൾ ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും. ട്രിപ്പൊക്കെ പോകുന്നവരെന്തൊക്കെയാലും വെള്ളം കൊണ്ടോണം. അതിന് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, വെള്ളത്തിന് പൈസ വേണ്ട, പ്ലാസ്റ്റിക് ഒത്തിരി ഉപയോഗിക്കേണ്ട. പിന്നെ ഏറ്റവും വലിയ കാര്യം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വെള്ളം കൊണ്ടുപോകാൻ ഈ വെള്ളം തീർക്കാണ്ട് തിരിച്ചോണം മോശമല്ല. കുടിക്കും. അപ്പൊ ഈ ഇഷ്ടിയെല്ലാം കയറി പോകും. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പുറം ആരും നമുക്ക് ഒരു ചായ കുടിക്കാൻ നിർത്താം. അപ്പൊ കാണാട്ടോ. ചെറിയ വഴിയാ, നാഷണൽ ഹൈവേ തന്നെയാണ്. NH 71 ആണ്, പക്ഷെ വീതി കുറവാണ്. അപ്പൊ ഇത്രയും തപ്പൊപ്പിട്ട് കുഞ്ഞുനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളൊരു മെയിൻ സിറ്റിയിൽ വന്ന് ഇറങ്ങി. ഇപ്പൊ സിറ്റിയുടെ പേര് താമസിക്കാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി റൈറ്റ് പോയിട്ട് ലെഫ്റ്റ്. ഇതിപ്പോ നമ്മള് NH 71 തന്നെയാണോ. ഇനി നമ്മൾ NH 16 യു ടേൺ എടുത്ത് കേറാൻ പോവാണ്. ഇതുവരെ വായിക്കാൻ പറ്റില്ല അല്ലേ. തെലുങ്ക് രാധു. തെലുങ്ക് രാധു. അങ്ങനെ സ്ഥലപ്പേര് കിട്ടിയിരിക്കുകയാണ്. നൈഡുപേട്ട എന്ന സ്ഥലത്തിന്റെ പേര് നൈഡുപേട്ട. അത് നമ്മള് മാപ്പ് നോക്കിയപ്പോ കണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ നമുക്ക് മാപ്പിൽ നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വായിച്ചെടുത്ത് ഇനി നമ്മള് NH 16 16 കേറാൻ പോവാണ്. അപ്പൊ നമ്മള് ഹൈവേ കയറി. ഹൈവേ ഹൈവേ തന്നെയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റോഡാണ്.
16 അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിട്ടടിച്ച് പോവാണ്. ഇനി നമുക്ക് 68 കിലോമീറ്റർ ഈ റോഡിൽ ഈ സെയിം റോഡിൽ നിന്നാൽ മതി. വലിയൊരു ഇടിവാളല്ലേ പറയുന്നത്, എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി പ്രാഥമിക അതെ നല്ല ഇടിവാള. അപ്പൊ നമ്മളെ നാഷണൽ ഹൈവേ 16 കേറിയ പിന്നെ ആദ്യത്തെ ടോൾ കേട്ടോ, സംഭവം സൂപ്പർ വഴിയാണ്. ഇങ്ങനെയുള്ള വഴിക്കല്ല ടോൾ കൊടുക്കാൻ നേരത്തെ ഒരു മടിയില്ല, ഒരു വിഷമവുമില്ല. നല്ല വഴി എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഞാൻ കടന്നു പോകുന്ന അറിഞ്ഞു പോലുമില്ല, ഒരു 20 കിലോമീറ്റർ അടുത്ത് കടന്നു പോകുന്നു. ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. മേക്മേ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. 1000 രൂപ ഹോട്ടലിന്. നെല്ലൂരിലേക്കാണ് കേട്ടോ, നെല്ലൂരെത്തി. ഈ വഴിയുടെ മോശം കണ്ടിട്ട് നെല്ലൂരിനെ കുറ്റം പറയണ്ട, ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയണ്ട, ഇത് എന്റെ കുറ്റം മാത്രമാണ്. അത് ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, അങ്ങനെ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ പണിതോണ്ടിരുന്ന റീ റൂട്ട് അടിച്ചു. ആഹാ, ഇവിടെ തടയാൻ വേണ്ടി 3 പേര് നിൽക്കുന്നുണ്ട്. പിരിവാ പിരിവാ. അപ്പൊ അതുകൊണ്ട് കറങ്ങി ഇച്ചിരി കയറിയ, പക്ഷെ കിലോമീറ്റർ കൂടുതലൊന്നുമില്ല, പക്ഷെ ഒരു പോക്കറ്റ് വഴിക്കാണ്. സിറ്റിയിലേക്ക് നമ്മള് പോണേയുള്ളു. അപ്പൊ നെല്ലൂർ സിറ്റി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ വഴിക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ, നമ്മളിപ്പോ ഈ പോണ വിജയവാഡ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കടന്നു വന്ന സ്ഥലങ്ങള് നമ്മൾ ആദ്യമായിട്ടാണ്. ഒരു അനക്കൂല അനങ്ങൂല ഒട്ടിച്ചോച്ചണക്ക അവിടെ ഇരിക്കണേ. അപ്പൊ ഇതേ നമ്മൾ നെല്ലൂർ എത്തിട്ടോ. നെല്ലൂർ ടൗൺ ആണ് ഇത്. നിറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഹോട്ടലിലേക്ക് പോണേന് മുമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സിറ്റി കൊള്ളാല്ലേ, സിറ്റി എന്ന് വലുതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മള് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്തുള്ളൂ. അപ്പൊ ഞങ്ങള് തേടി തേടി നമ്മുടെ ഒരു ഹോട്ടലില്, ഒരു ചെറിയ കുഞ്ഞു തട്ടുകടയിൽ എത്തി കേട്ടോ. തട്ടുകടയിൽ ഒന്നുമല്ല, ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ദോശക്കടയാണ്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങനെയുള്ള കടകൾ ഈ യാത്രയിൽ ഫുഡിന്റെ പേര് കാണിക്കുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണോ പോകുന്നതെന്ന് ചിന്തിക്കരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തരുന്നു, അത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രുചികളാണ് കാണിച്ചു തരാൻ നോക്കുന്നത് അല്ലേ കുഞ്ഞു. ഇതിലൂടെ അപ്പൊ ഇതിലൂടെ പോകുന്നവർക്ക് ഉപകാരപ്പെടാനും കൂടിയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ലൊക്കേഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാം. ഒത്തിരി ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇതേ കാണുന്ന കടയാണ്. അപ്പൊ ദേ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ് ദോശയും പറഞ്ഞിട്ടുണ്ട്, കാരൻ ദോശയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കാരൻ ദോശയാണ്. ഇത് കാരൻ ദോശയാണ്, അത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജെറിച്ചൻ ഓൾറെഡി എഗ് ദോശ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എഗ് ദോശ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞു, എരിവില്ലാത്തൊരു കലയില്ല, പക്ഷെ നല്ലല്ലേ, നല്ല തീരെ കനം കുറഞ്ഞോട്ടല്ലേ. ഇവിടുത്തെ തിരക്ക് നോക്കി, ഇതിനു വേണ്ടി ഞങ്ങൾ തിരക്കിട്ട് ഒത്തിരി ദൂരം ഓടി വന്നാണ് കേട്ടോ. ബോർഡില്ല, ബോർഡില്ല. കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിന്റെ തൊട്ട് സൈഡ്. പിന്നെ ഇവിടെ അതുപോലെ ബോണ്ടയാണ്, ചെറിയ ബോണ്ടയാണ്. ചൂട് ബോണ്ട എവിടെ നിന്ന് കോരി എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കും, അതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ബോണ്ട പൊട്ടിച്ച് ഇച്ചിരി ചൂടാറാൻ വേണ്ടി കാഞ്ഞടിയിൽ വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയിൽ മുക്കി. നമ്മുടെ ബോണ്ടയല്ലോ ഒരു ബോണ്ടെന്ന് പറയുന്നത്, നമ്മുടെ വടക്ക് വേണ്ടിയുള്ള സംഭവം തന്നെ അവർ ഉരുക്കിടുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയ പരിപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു സംഭവം, നല്ല ടേസ്റ്റാണ്, നല്ല മയമാണ്, നല്ല ടേസ്റ്റാണ്. ചൂടല്ലേ, എങ്ങനെയുണ്ട്? ആ കാണുന്ന കേട്ടോ നമ്മുടെ മെയിൻ റോഡ്. ആ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് ഇങ്ങ് കയറിയാൽ മതി. ലൊക്കേഷൻ നമ്മൾ പറ്റുന്ന പോലെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ തന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് 2 ചായക്കടയുണ്ട്. കുഞ്ഞൊരു ചായ കുടിക്കണ്ടേ? ദോശ കുഴിച്ച് സെറ്റ് ആവണമെങ്കിൽ ചായ കുടിക്കണം. ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോകുന്നുള്ളൂ. നാളെ നെല്ലൂര് വേറെ ഫുഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ വന്നാ, ഇതൊക്കെയാണല്ലോ ഇതിന്റെ രീതി. അല്ല ഇഞ്ചി ചായ അല്ലേ, നല്ലല്ലേ, അളവ് കുറവാന്നുള്ളൂ കേട്ടോ. എന്റെ ചായ ഇപ്പോഴും ചൂടായിട്ട് അവിടെ ഇരിക്കുക. ഇത് കാണ്ടാമൃഗത്തിന്റെ നാക്കാണെന്ന് പോണം. ചൂടില്ലേ കുഞ്ഞു? ഗുപ്തന് ചായ ഊതി കുടിക്കണേയാണ് ഇഷ്ടം. ഏത് ഗുപ്തന്? അയ്യോ, സിനിമയുടെ പേരുണ്ടായിരുന്നു ഹരികൃഷ്ണൻ സാർ. ആ ഗുപ്തനാണോ?
എസ് ആർ റൂംസ് അല്ലേ, എസ് ആർ ഗ്രാൻഡ് സംഭവം അത്ര ഗ്രാൻഡ് ഒന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. 1000 രൂപയ്ക്ക് ഓക്കെ, 1000 രൂപ റേറ്റിന് ഓക്കെ ഉള്ള ഹോട്ടലാണ്, അല്ലാണ്ട് വലിയ ഗ്രാൻഡ് ഹോട്ടൽ അല്ല. ആവറേജ് നമുക്കിന്ന് മതി, നമ്മൾ രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. അപ്പൊ ഇത് നമ്മളൊത്തിരി ബജറ്റ് കിട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ കാഴ്ച. നാളെ നമ്മൾ നേരെ വിജയവാഡയ്ക്ക് പോകും, അല്ല വിശാഖപട്ടണത്തിലേക്ക്. ആ വിശാഖപട്ടണത്തിലേക്കുള്ള ഒരു ഇച്ചിരി നീളം കൂടിയ യാത്രയായിട്ടേക്ക് നാളെ വരുന്നത്. അതുവരെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ അവിടെ വന്നാൽ മതി. അപ്പൊ ഇപ്പൊ കറക്റ്റ് സമയം 9:10 അപ്പൊ അല്ലെങ്കിൽ ഒരു 10 മണി അവിടെ കിടക്കാം, 10 അല്ല എനിക്ക് 12 മണിയാവും. അപ്പൊ നാളെ രാവിലെ അതിരാവിലെ കാഴ്ചയിലായിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം.